സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ പൊലിമയിലാണ് നമ്മുടെ രാജ്യവും പ്രവാസി സമൂഹവും. ധീരമായ നിരവധി പോരാട്ടങ്ങളിലൂടെയാണ് സ്വാതന്ത്ര്യം നമുക്ക് കരഗതമായത്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തന്നെയാണ് കുവൈത്തിലെ പ്രമുഖ കലാകാരനായ സമീ മുഹമ്മദും പങ്കുവെക്കുന്നത്. ധീരമായ പോരാട്ടങ്ങളെക്കുറിച്ചും അതിൻ്റെ വലിയ സ്വപ്നങ്ങളെക്കുറിച്ചുമാണ് സമീ മുഹമ്മദിൻ്റെ കലാരൂപങ്ങൾ നമ്മോട് സംസാരിക്കുന്നതും. മനുഷ്യൻ സ്വതന്ത്രനായാണ് പിറക്കുന്നത്. എന്നാൽ ചുറ്റുപാടുകളും സാഹചര്യങ്ങളുമാണ് അവനെ പലപ്പോഴും ബന്ധനസ്ഥനാക്കുന്നത്. ചങ്ങലക്കെട്ടുകളിൽ നിന്നുള്ള മോചനമാണ് എന്നും ഒരടിമയുടെ മനസ്സ് തേടിക്കൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടവരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും ഈ ഹൃദയത്തേട്ടമാണ് സാമി മുഹമ്മദ് എന്ന കുവൈത്ത് പൗരൻ തന്റെ കലാസൃഷ്ടികളിലൂടെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നതും. ആയിരത്തി തൊള്ളായിരത്തി 1943 ഒക്ടോബർ 1 കുവൈത്തിലെ സവാബറിലെ ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു സാമി മുഹമ്മദിന്റെ ജനനം. മുഴുവൻ പേര് സാമി മുഹമ്മദ് അഹമ്മദ് സാലിഹ്. കുട്ടിക്കാലത്ത് തന്നെ കളിമൺ രൂപങ്ങൾ ഉണ്ടാക്കുന്നതിലും മറ്റും ഏറെ താല്പര്യം കാണിച്ചിരുന്ന മുഹമ്മദ് തന്റെ കാഴ്ചയിൽ പതിയുന്ന പക്ഷികളുടെയും മറ്റും രൂപങ്ങൾ ഉണ്ടാക്കി കൂട്ടുകാരെ അത്ഭുതപ്പെടുത്തിയിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ പാഠ്യപദ്ധതിയുടെ ഭാഗമായി സാമി രൂപപ്പെടുത്തിയ ശില്പമാതൃകകളായിരുന്നു എന്നും മികച്ചു നിന്നത്. അന്നത്തെ വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന ഷെയ്ഖ് അബ്ദുള്ള അൽ ജാബിർ അൽ സവാഹിൽ നിന്ന് ഒന്നാം സമ്മാനം ഏറ്റുവാങ്ങിയ 13-കാരൻ ഇന്ന് നിരവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും നേടി അറേബ്യൻ ശില്പകലാരംഗത്ത് കയ്യൊപ്പ് ചാർത്തിക്കഴിഞ്ഞിരിക്കുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ആഭ്യന്തര മന്ത്രാലയത്തിൽ ജോലി ചെയ്യുന്ന കാലത്താണ് സാമി ചിത്രകലയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. വിദ്യാഭ്യാസ വകുപ്പിലെ പാർട്ട് ടൈം ജോലി അതിന് ഏറെ സഹായകമായി. കൈഫാൻ ഹൈസ്കൂളിലെ ചിത്രശാലയിൽ വിദ്യാർത്ഥികൾക്ക് ചിത്രപാഠങ്ങൾ പകർന്നു നൽകലായിരുന്നു ജോലി. പരന്ന വായനയായിരുന്നു ഇക്കാലത്ത്. പുസ്തകങ്ങളിലൂടെ മൈക്കലാഞ്ചലോ, ലിയാണാർഡോ ഡാവിഞ്ചി, ലോറൻസോ ബെർണീനി തുടങ്ങിയ ലോകപ്രശസ്ത ചിത്രകാരന്മാരെക്കുറിച്ച് അടുത്തറിഞ്ഞ ഇദ്ദേഹം ചിത്രങ്ങളും ശില്പങ്ങളുമാണ് തന്റെ ലോകമെന്ന് തിരിച്ചറിഞ്ഞതോടെ ജോലി മതിയാക്കി വീണ്ടും പഠനത്തിലേക്ക് തിരിഞ്ഞു. സർക്കാർ സ്കോളർഷിപ്പോടെ ബിരുദ പഠനത്തിനായി ഈജിപ്തിലേക്ക് തിരിച്ച സാമി 1970 കെയ്റോ ഫൈൻ ആർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ചിത്രകലയിൽ ബിരുദം സമ്പാദിച്ചു. പിന്നീട് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ തുടർ പഠനം. ഇവിടെ നിന്നാണ് ശില്പകലയിലെ പുതിയ സങ്കേതങ്ങളും ബ്രോൺസ് കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള ആവിഷ്കാര രീതികളും സ്വായത്തമാക്കിയത്. കർവ്സ് എന്ന പേരിൽ തന്റെ ആദ്യ ശില്പപരമ്പരയ്ക്ക് തുടക്കമിട്ടതും അമേരിക്കയിലെ പഠനകാലത്താണ്. പഠനം കഴിഞ്ഞ് കുവൈത്തിൽ തിരിച്ചെത്തിയ സാമി മുഹമ്മദിന്റെ പണിപ്പുരയിൽ നിന്ന് ആഫ്റ്റർ ബർത്ത്, മദർഹുഡ് എന്നീ പെയിന്റിംഗ് സീരീസുകൾ കൂടി പിറവിയെടുത്തു. 1967 സമാന ചിന്താഗതിക്കാരായ ചിത്രകാരന്മാരെ അണിചേർത്ത് സാമി മുഹമ്മദ് രൂപം നൽകിയ കുവൈത്ത് സൊസൈറ്റി ഓഫ് ഫോർമേറ്റീവ് ആർട്ടിസ്റ്റ് എന്ന പ്രസ്ഥാനം കുവൈത്തിലെ ചിത്രകലാമേഖലയിൽ ഇന്നും സജീവ ഇടപെടലുകൾ നടത്തിവരുന്നു. 1978 പാരീസിൽ നടന്ന ആർട്ടിസ്റ്റ് എക്സിബിഷനിലും തുടർന്ന് ടൊറന്റോയിൽ നടന്ന അന്താരാഷ്ട്ര ശില്പകലാ സമ്മേളനത്തിലും കുവൈത്തിനെ പ്രതിനിധീകരിച്ചത് ഇദ്ദേഹമായിരുന്നു. ടൊറന്റോ കോൺഫറൻസിൽ നിന്ന് പകർന്നു കിട്ടിയ ആത്മവിശ്വാസത്തിലാണ് സാമി മുഹമ്മദ് പേടകശില്പങ്ങളുടെ നിർമ്മിതിയിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത്. നീതിനിഷേധങ്ങൾക്കെതിരെയുള്ള മനുഷ്യന്റെ ആത്മരോധനങ്ങളായിരുന്നു സാമിയുടെ പ്രശസ്തമായ ബോക്സ് സീരീസിന്റെ പ്രമേയം. ബന്ധനം എന്ന പേരിൽ ഇക്കാലത്ത് വരച്ച ചിത്രപരമ്പരകളും പാരതന്ത്രത്തിന്റെ നെടുവീർപ്പുകളാണ് പങ്കുവെക്കുന്നത്. الإنسان ومعاناته في العالم ما لها إقليمية معينة فتلاقي صراع بين يعني شخص وجماد أو شخص مع حجر أو يعني أحطه في صراع مع شخص آخر بس الشخص هذا غير موجود. പിന്നീട് ശില്പകലയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച സാമി മുഹമ്മദ് തുടക്കത്തിൽ ജീവൻ തുടിക്കുന്ന പ്രതിമകൾ തീർത്താണ് പേരെടുത്തത്.
ഇബ്നു റുഷ്ദ്, ഖലീൽ ബിൻ അഹ്മദ് തുടങ്ങിയ അറബിൻ വിപ്ലവ നായകന്മാരുടെ പ്രതിമകളിൽ നിന്ന് സാബ്ര ഷാത്തില്ല പോലുള്ള ബിംബകൽപ്പനകളിലേക്ക് മാറുന്ന ശില്പിയെയാണ് പിന്നീട് ലോകം കണ്ടത്. മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ലബനാനിലെ സൊബറയിലും ഷാത്തിലയിലും അരങ്ങേറിയ കൂട്ടക്കൊലയെ പ്രമേയമാക്കി സാമി മുഹമ്മദ് ഉണ്ടാക്കിയ ശില്പങ്ങൾ അന്നത്തെ കലാപത്തിന്റെ നേർക്കാഴ്ച പകരുന്നതാണ്. ആയിരത്തി തൊള്ളായിരത്തി 1970 സിന്തറ്റിക് മാർബിളിൽ കൊത്തിയെടുത്ത വിശപ്പ് എന്ന ശില്പം പട്ടിണി കൊണ്ട് എല്ലിച്ച ഒരമ്മയുടെയും മകന്റെയും ആത്മവിലാപത്തെയാണ് പ്രതിധ്വനിപ്പിക്കുന്നത്. പാരാലിസിസ് ആൻഡ് റെസിസ്റ്റൻസ്, ദി പെനട്രേഷൻ തുടങ്ങിയ സൃഷ്ടികളിലും അടിച്ചമർത്തപ്പെടലും പാരതന്ത്രവും തന്നെ പ്രമേയമാകുന്നു. കലാപങ്ങളും രക്തരൂക്ഷിത വിപ്ലവങ്ങളും ബാക്കി വെക്കുന്നത് വേദനപ്പാടുകൾ മാത്രമാണ് എന്ന ബോധനം സാമിയുടെ മിക്ക നിർമ്മിതികളും പങ്കുവെക്കുന്നുണ്ട്. ആക്രമണങ്ങളിൽ അംഗച്ഛേദം സംഭവിച്ചവർ, പ്രജ്ഞയറ്റ മനുഷ്യരൂപങ്ങൾ, അതിജീവനത്തിനായി കേഴുന്നവർ, സ്വാതന്ത്ര്യത്തിനായി ചങ്ങല പൊട്ടിക്കുന്നവർ, ഇങ്ങനെ നീളുന്നു ശില്പങ്ങളുടെ നിര. മനുഷ്യ മനസ്സിന്റെ വ്യഥകളും വേവലാതികളും രേഖപ്പെടുത്തിയ നിരവധി പെയിന്റിങ്ങുകളും സാമി മുഹമ്മദിന്റേതായുണ്ട്. 1972 ഒരു പത്രസ്ഥാപനത്തിനു വേണ്ടിയുണ്ടാക്കിയ ഷെയ്ഖ് അബ്ദുല്ലാൽ സാലിം അൽ സബാഹിന്റെ വെങ്കല പ്രതിമ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റുകയുണ്ടായി. 2013 വെനീസ് ബിനാലയിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നായിരുന്നു ഇത്. 1984 കെയ്റോ അന്താരാഷ്ട്ര ബിനാലയിലും 1988 GCC ആർട്ട് ബിനാലയിലും ഒന്നാം സ്ഥാനം സാമിയുടെ ശില്പങ്ങൾക്കായിരുന്നു. 2010 അറബ് തോട്ട് ഫൗണ്ടേഷൻ അവാർഡ് ഉൾപ്പെടെ നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ഈ കലാകാരനെ തേടി എത്തുകയുണ്ടായി. കുവൈത്ത് ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം രാജ്യത്തെ പരമോന്നത ബഹുമതിയായ നാഷണൽ അച്ചീവ്മെന്റ് അവാർഡിന്റെ ട്രോഫി രൂപകൽപ്പന ചെയ്ത സാമി മുഹമ്മദ് ഏറെക്കാലം പുരസ്കാര നിർണയ സമിതി അംഗമായും പ്രവർത്തിച്ചു. 1955 പ്രസിദ്ധീകരിച്ച ദി ആർട്ട് ഓഫ് സാമി മുഹമ്മദ് എന്ന ഗ്രന്ഥത്തിലൂടെ തന്റെ കലാസപര്യയെ അക്ഷരങ്ങളിലേക്കും പകർത്തുകയുണ്ടായി. ഇപ്പോൾ കുടുംബത്തോടൊപ്പം ലാഹിയത്ത് സലാമിലാണ് ഈ 72-കാരൻ താമസിക്കുന്നത്. വീടിനോട് ചേർന്നുള്ള പണിപ്പുരയിൽ പാതിപൂർത്തിയായ കുതിരയുടെ ശില്പം, ഒപ്പം വിമോചനത്തിന്റെ അടങ്ങാത്ത ത്വരയുമായി ഒത്തിരി കൊച്ചു കൊച്ചു നിർമ്മിതികളും. പശ്ചിമേഷ്യയിലെങ്ങും ഇന്ന് സബറ ഷാത്തിലകൾ നിത്യസംഭവങ്ങളാകുമ്പോൾ, അറേബ്യൻ ചത്തുരങ്ങളിൽ മനുഷ്യാവകാശങ്ങൾ ചവിട്ടിയരക്കപ്പെടുമ്പോൾ അരുതേ എന്നുള്ള കലാകാരന്റെ പിൻവിളികളാണ് വീടിന്റെ നിലവറയിൽ സജ്ജീകരിച്ച ഗാലറി നിറയെ. അധിനിവേശവും വിമോചന സമരങ്ങളും നിറഞ്ഞാടുന്ന വർത്തമാനകാലത്ത് സാമി മുഹമ്മദിന്റെ സർഗസൃഷ്ടികൾക്ക് പ്രസക്തിയേറുന്നതും ഇതുകൊണ്ടാണ്.